ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പടിഞ്ഞാറേ ചക്രവാളം 38 ഡിഗ്രി മുതൽ 38 ഡിഗ്രിയുള്ള പക്സാറ്റ് മുതൽ കിഴക്കൻ ചക്രവാളം 134 അപ്സ്റ്റാർ 6C വരെയുള്ള പ്രധാനപ്പെട്ട സി ബാൻഡ് സാറ്റലൈറ്റുകളുടെ സ്ട്രോങ് ആയ ഫ്രീക്വൻസിയും അപ്പം വീക്കായ ഫ്രീക്വൻസിയും അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളും ഒന്ന് ഷെയർ ചെയ്യുന്ന ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ട്രാക്കിംഗ് വീഡിയോയിൽ സ്വന്തമായി ട്രാക്ക് ചെയ്ത് ഓരോ ട്രാൻസ്പോണ്ടറും സൂക്ഷ്മമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. ഹായ്, നമസ്കാരം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പക്സാറ്റിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ പക്സാറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യാൻ ഏകദേശം 38 ഡിഗ്രിയിലാണ് പക്സാറ്റ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ പക്സാറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ പക്സാറ്റിൽ ഏറ്റവും സ്ട്രോങ് ആയ ടി പി ആണ് നമ്മൾ വെച്ച് ട്രാക്ക് ചെയ്യുന്നത്. ഞാൻ ഇന്നുവരെ ഈ സാറ്റലൈറ്റ് മീറ്ററോ ഫൈൻഡറോ വെറും ഉപയോഗിച്ചിട്ടില്ല. വെറും റിസീവർ വെച്ചാണ് ഞാൻ ഈ മേഖലയെ പറ്റി തുടങ്ങുമ്പോൾ തന്നെ ചെയ്തത്. നമ്മൾ അനലോഗ് ചെയ്യുമ്പോൾ ഉണ്ടായത് എന്താണോ അതേപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ. ഇപ്പോൾ കൂടുതലായ ഒരു ചെറിയ മാർഗം ഉപയോഗിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ വാട്സപ്പ് വീഡിയോ കോളിലാക്കി വെച്ചിട്ട് വീഡിയോ കോൾ മോഡിലാക്കി വെച്ചിട്ട് ഒരു വേറൊരു ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ടെറസിൽ പോയിട്ട് ട്രാക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നമ്മൾ സാറ്റലൈറ്റ് റിസീവർ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതിനടുത്ത് കൊണ്ടുപോയി ചെറിയ സ്ക്രീനിലോ ഏതെങ്കിലും ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുവരെ അങ്ങനെയാണ് നോക്കിയത്. ഇങ്ങനെ പക്സാറ്റിനെ പറ്റി നമുക്ക് പറയുമ്പോൾ പക്സാറ്റിൽ ഏകദേശം ഒരു നല്ല ഫുൾ ടി പി കിട്ടുന്നെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 160-165 ചാനൽസ് തീർച്ചയായും കിട്ടണം. അപ്പോൾ അതിൽ സ്ട്രോങ് ടി പി PTV സ്പോർട്സിൻ്റെ ആ ഒരു ടി പി ആണ്, 4004 വെർട്ടിക്കൽ 15555 എന്നുള്ള ടി പി ആണ്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് ഈ ടി പികൾക്ക് കൂടി ട്യൂണാവണം. 38-34 ഹൊറിസോണ്ടൽ 6500 എന്ന ടി പിയും 41-74 പിന്നെ വെർട്ടിക്കൽ 6400 എന്ന ടി പി. അത് ഇൻഡസ് ന്യൂസിന്റെ അതുപോലെ ഓക്സിജൻ TV മ്യൂസിക് ചാനലാണ് HD. അതുപോലെ 38-34 എന്നുള്ളത് നമ്മളൊരു 8XM 9X ജെൽവ എന്നുള്ള ടി ആ ഒരു മ്യൂസിക് ടി പി ആണ്. ഇത്രയും സെറ്റായിരുന്നാൽ നമുക്ക് ഏകദേശം ഒരു 150 മുകളിൽ പക്സാറ്റിൽ ചാനൽസ് ട്യൂണാവും. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ചാനലും നമുക്ക് അതിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നീടായി നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ടത് ML എന്ന സാറ്റലൈറ്റ് ആണ്, റഷ്യൻ സാറ്റലൈറ്റ് ആണ്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് റഷ്യൻ സാറ്റലൈറ്റിന്റെ സിഗ്നൽ ഇന്ത്യയിലേക്ക് പതിക്കുന്നത്. നമ്മളിവിടെ ട്രാക്കർമാർ ആ ഒരു സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്. 2012 അത് ML ഒരു ഉപഗ്രഹം കട്ടായതിനു ശേഷം ഈ 49 എന്ന ആംഗിളിൽ ML മറ്റൊരു 601 എന്നൊരു സാറ്റലൈറ്റ് വരുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ പ്രതീക്ഷയോടെ നമ്മൾ കണ്ട ഒരു സാറ്റലൈറ്റ് ആണ്. പക്ഷെ അതിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതെന്ന് ചോദിച്ചാൽ അതിലുള്ള മാച്ച് TV സ്ക്രാമ്പിൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ സ്പോർട്സ് നമുക്ക് അതിലൂടെ കാണുക എന്നുള്ളത് പറ്റില്ല. പക്ഷെ ഒരുപാട് ചാനൽസ് ഉണ്ട്, കുട്ടികൾക്കായിട്ട് കാറുസിലുണ്ട്, അതുപോലെ MTV റഷ്യയുടെ മുസ് TV ഉണ്ട്, കൂടാതെ ഒരുപാട് മൂവി CTC, അതുപോലെ ഒരുപാട് മൂവീസ് ചാനൽ, ഇംഗ്ലീഷ് മൂവി ചാനലുകൾ റഷ്യൻ ഭാഷകളിൽ മൊഴിമാറ്റപ്പെട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ അനിമൽ പ്രോഗ്രാം, നിരവധി അനിമൽ പ്രോഗ്രാം അതിൽ പല പല ഷെഡ്യൂളുകളിലായിട്ട് നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവർ സ്ട്രോങ് ടി പി ഒന്ന് നോക്കാം. 37-04 ഹൊറിസോണ്ടൽ 15-255. പക്ഷേ പഴയ സാറ്റലൈറ്റിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു TP ഉണ്ടായിരുന്നു. ആ TP ഇപ്പോഴുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പുതിയ ML ഫ്രീക്വൻസി വേണമെന്നുണ്ടെങ്കിൽ അതിൽ സ്ട്രോങ് TP 37-04 ഹൊറിസോണ്ടൽ 15-255. അതിൽ വീക്ക് TP 41-83 ഹൊറിസോണ്ടൽ 18-400. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, വളരെ 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 വീക്കാണത്. വീക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പോളറൈസറിന്റെ നിർമ്മാണത്തെ ആശ്രയിച്ചിട്ടായിരിക്കും ഇത് റിസീവ് ചെയ്യാൻ നമുക്ക് പറ്റുക. പോളറൈസർ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന അറിയാലോ, നമ്മൾ മുമ്പ് ടെഫ്ലോണാണ് ഉപയോഗിച്ചത്. ടെഫ്ലോണേക്കാളി കൂടുതൽ ആക്യുറസി, കൂടുതൽ സിഗ്നൽസ് കിട്ടുക, അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യൻ്റ് ആയത് പോളറൈസറാണ്. ഇത് നമുക്ക് ഫ്രീ ഹാൻഡ് ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ടാക്കാം. പ്ലാസ്റ്റിക് മെറ്റീരിയലിൽ നമുക്ക് ഇഷ്ടംപോലെ അലുമിനിയം ഫോയിൽ ഒട്ടിച്ചിട്ട് പല രീതിയിൽ ഒട്ടിച്ച് പല രീതിയിൽ പ്രത്യേക അളവുണ്ട്. ഒരളവിൽ ക്രിയേറ്റ് ചെയ്താൽ നമുക്കൊന്നും നോക്കേണ്ടതില്ല. എന്തായാലും ഒരു പാറ്റേൺ ഇതിന് കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ആ ഒരു പ്രത്യേക പാറ്റേണിൽ ചെയ്ത് അതിൽ ഇൻസേർട്ട് ചെയ്താൽ, അത് മാത്രമല്ല ഈ പോളറൈസർ അതിൽ ഇൻസേർട്ട് ചെയ്യുന്ന മെത്തേഡ് തന്നെ സിഗ്നൽ വ്യത്യാസം വരുന്നുണ്ട്. നമ്മളിപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പോളറൈസർ ഉണ്ടാക്കിയാലും ആ ഒരു പോളറൈസർ ഈ ടെഫ്ലോൺ ഷീറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ചിരിച്ചിട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.
ആ ഇൻസേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ട് നമുക്ക് സിഗ്നലിൽ നല്ല വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ പല രീതിയിൽ ഞാൻ ടെസ്റ്റ് നോക്കി ചെയ്ത് നോക്കി കണ്ടെത്തിയതാണ്. എല്ലാവർക്കും ഇതുപോലെ കണ്ടെത്താവുന്നതേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ എം എൽ ഏകദേശം ഫുൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് ഏകദേശം 100 ചാനലിൻ്റെ അടുത്ത് വരും. അതിൽ ഡിപ്പെൻഡ് ഓൺ എന്താണ് അതിൻ്റെ പ്രത്യേകത കൊണ്ട് പിന്നെ ചാനലുകളുടെ എണ്ണം കുറയും, ഏറ്റവും കുറച്ചിലുണ്ടാവും. എന്തായാലും മാക്സിമം ഒരു 100-105 ഫുൾ ടി പി കയറണം എം എൽ ചെയ്യണമെങ്കിൽ. പിന്നെ നമുക്ക് പോകേണ്ടത് 66 ഇൻഡൽസാറ്റ് ആണ്. നമ്മളേറെ മലയാളികൾ വളരെ പ്രാധാന്യത്തോടെ നോക്കുന്ന ഒരു സാറ്റലൈറ്റ് ആണ് ഇൻഡൽസാറ്റ്. കാരണം കൂടുതൽ 10-25-30 മലയാളം ചാനലുകൾ 2011 മുതൽ ഈ ഒരു അമേരിക്കൻ ഉപഗ്രഹത്തിൽ കൂടിയാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ലോകമെങ്ങുമുള്ള കവറേജ് കൂടുതൽ പറയുന്നില്ല, കൂടുതലിനെ പറ്റി കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനുശേഷം വലിയ മാറ്റമൊന്നും അതിലില്ല. അപ്പോൾ നമ്മളത് ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും സ്ട്രോങ് ആയ ടി പി 39-66 ഹൊറിസോണ്ടൽ, 14-400 ജനം ടി വി വരുന്ന ഒരു ട്രാൻസ്പോണ്ടറാണ് ഏറ്റവും പവർഫുൾ. അപ്പോൾ അത് വെച്ച് ട്രാക്ക് ചെയ്യാം. പിന്നെ അതിൽ വീക്ക് ഏത് വെച്ചാൽ നിസ്സംശയം എല്ലാവർക്കും പറയാൻ പറ്റും. 38-45 വെർട്ടിക്കൽ, 28-800 നമ്മളെ തമിഴ് പാക്കേജ്, തമിഴ് മുക്സ് എന്ന് പറയുന്ന തമിഴ് ഒരു കൂട്ടം ചാനലുകൾ അതിലൂടെ വരുന്നുണ്ട്. കലൈഞ്ചറിൻ്റെ മ്യൂസിക്, കിഡ്സ്, എൻ്റർടൈൻമെൻ്റ്, കോമഡി എല്ലാം അതിൽ വരുന്നുണ്ട്. അതുപോലെ വേറൊരു മ്യൂസിക് ചാനൽ, തമിഴ് മ്യൂസിക് ചാനൽ വരുന്നുണ്ട്. അതുകൂടെ അപ്ഡേറ്റ് നമ്മളൊരു ചാനൽ, കിഡ്സ് മ്യൂസിക് ചാനൽ ഇവിടെയുണ്ട്. 3-4 മ്യൂസിക് ചാനൽ ഈ ഒരു ടി പിയിൽ വരുന്നുണ്ട്. തമിഴ് മ്യൂസിക് ചാനൽ സൗജന്യമായിട്ടാണ്, ആലോചിക്കണം. വളരെ പ്രധാനമുള്ള ഒരു ടി പി ആണ്. ഇത് കിട്ടിയാൽ മാത്രമേ ഇന്ത്യൻ സാറ്റിൻ്റെ ട്രാക്കിംഗ് പൂർണ്ണമാവുകയുള്ളൂ. പക്ഷേ ചെറിയ 6 ഫീറ്റിലൊക്കെ ഇത് കയറാൻ പ്രയാസമാണ്. എങ്കിലും നമ്മൾ ഡിഷ് ഒരു സ്വല്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ LMBL പെർ റൊട്ടേറ്റ് ചെയ്തിട്ടോ ഫൈൻ ട്യൂൺ ചെയ്തിട്ടോ ഈ ഒരു ട്രാൻസ്പോണ്ട് ഈ ഒരു ടി പി 38-45-28-800 എല്ലാ സമയത്തും ലോക്കാവുകയാണെങ്കിൽ നമുക്ക് ഈ സാറ്റലൈറ്റ് മുഴുവൻ ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഏകദേശം 200-ന് അടുത്ത്, 190-ന് 200-ന് ഇടക്കാണ് ഇതിൽ ചാനൽ ഉണ്ടാവുക, ഫുൾ ട്യൂൺ ആവുകയും ചെയ്യും. പിന്നീട് നമുക്ക് നേരെ പോകുന്നത് 68.5 ഇൻ്റർസാറ്റ് 20 എന്ന സാറ്റലൈറ്റ് ആണ്. ആ സാറ്റലൈറ്റിൽ എല്ലാ ട്രാൻസ്പോണ്ടറും ഓൾമോസ്റ്റ് പവർ ഉള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്താണ് സ്ട്രോങ് ടി പി ഏത് ചോദിച്ചാൽ അത് വ്യത്യസ്തം പറയേണ്ട ആവശ്യമില്ല. അതിൽ പല പഴയ അൽജസറിയുടെ ടി പി തന്നെയാണ്, 40-64 ഹൊറിസോണ്ടൽ, 19-850 അല്ലെങ്കിൽ സ്കൈ ന്യൂസ് എന്നൊരു ചാനൽ വരുന്നുണ്ട് ബ്രിട്ടീഷിൻ്റെ, 41-95 ഹൊറിസോണ്ടൽ, 4000 പിന്നെ 4003 7200 എന്ന് പറഞ്ഞ് വെച്ച് വീക്ക്, വീക്ക് എന്ന് പറയാൻ ഇത് ഏകദേശം എല്ലാം ഒരേ സ്ട്രെങ്ത്തിൽ കിടക്കുന്നതാണ് ഇൻഡൽസാറ്റ് 68.5. നമുക്ക് നോക്കാം അതിൽ പ്രത്യേകത പറയണമെങ്കിൽ 10-250 ചാനൽസ് അതിൽ ട്യൂണാവും. ന്യൂസ് 18 മലയാളം അതിലുണ്ട്, കൂടാതെ സ്കൈ ന്യൂസ് ഉണ്ട്, കൂടാതെ BBC വേൾഡ്, അൽജസീറ, അതുപോലെ ജപ്പാന്റെ അന്താരാഷ്ട്ര വ്യൂവർ ചാനലായ ഈ NHK വേൾഡിന്റെ HD ചാനൽസ് ഉണ്ട്. ഭാവിയിൽ അതിൻ്റെ ഒരു 4K ഇതിൽ വരും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തുർക്കിയുടെ TRT എന്നൊരു ഇന്റർനാഷണൽ HD ചാനൽ അതിൽ വരുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഹിന്ദി മ്യൂസിക്, പഞ്ചാബി മ്യൂസിക്, PTC അതൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ട്രാക്ക് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നല്ലൊരു സാറ്റലൈറ്റ് ആണ്, നല്ലൊരു സാറ്റലൈറ്റ് ആണ്. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ TPയും ഒരേ പവറുള്ളതാണ്. പിന്നീട് നമ്മൾ പോകുന്നത് 76.5 അപ്സ്റ്റാർ എന്ന സാറ്റലൈറ്റ് ആണ്. അപ്സ്റ്റാറിൽ ഏറ്റവും സ്ട്രോങ് TP ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേന്ന് മാത്രമേ ഉള്ളൂ, AXN എന്നൊരു ചാനൽ വരുന്ന ട്രാൻസ്പോണ്ടറാണ്. 39-20 ഹൊറിസോണ്ടൽ, 28-340 പക്ഷെ പലരും 38-80 വെർട്ടിക്കൽ, 3000 അതായത് ഫാഷൻ TV HD ട്രാൻസ്പോണ്ടർ പറയും. എങ്കിലും അതിനേക്കാൾ ഒരു അല്പം ഇത് എന്താണ് നമ്മൾ പല ഡിഷിൽ വെച്ച് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ട്രാൻസ്പോണ്ടർ 39-20 AXN ടി പി ആണ്, അതിലേറ്റവും പവർഫുള്ളായത്. പിന്നെ അതിലേറ്റവും വീക്കായത് പറഞ്ഞാൽ 4006 വെർട്ടിക്കൽ 8800 മാലദ്വീപ്സിന്റെ. ഇത് മുഴുവൻ ട്യൂൺ ചെയ്താൽ ഇതിലേകദേശം 100-106-110 ചാനൽസ് വന്നാൽ നമുക്കിത് ഓക്കെ എന്ന് പറയാം. ഇതിലിപ്പോഴും അട്രാക്ഷൻ എന്ന് പറയാൻ കുറച്ച് ഫാഷൻ TVയുടെ, പിന്നെ HD, പിന്നെ അങ്ങനെ ഒന്നിനുണ്ട് ലോട്ടസ് മക്കാവ്, മക്കാവ് എന്ന രാജ്യത്തിൻ്റെ ഒരു HD മൂവി ചാനലുണ്ട് ലോട്ടസ് മക്കാവ്, നല്ല സൗജന്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു 3-4 നല്ല ചാനൽസ് ഉണ്ട്. പിന്നെ കുറച്ച് കിഡ്സ് ചാനൽ വന്നും പോയി ഇരിക്കുന്നുണ്ട്, പക്സാറ്റിലുള്ള കിഡ്സ് ചാനൽ കുറേ വന്നും പോയി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതിൽ പറയാം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പിന്നീട് നമ്മൾ നേരെ പോകുന്നത് 83°യിലാണ്. 83 എന്നാൽ നമുക്ക് പണ്ടേ ഓർമ്മ ഒരു മിൻസാറ്റ് 2E പൊസിഷൻ, എല്ലാ ട്രാക്കർമാരും മറക്കാതിരിക്കാത്ത ഒരു സാറ്റലൈറ്റ് ആണ് 83. 83 ശേഷം ഇൻസാറ്റ് 4A വന്നു, GSAT 10 വന്നു, GSAT 30 വന്നു. ഇപ്പോൾ GSAT 30 നമുക്ക് കൂടുതൽ ട്രാൻസ്പോണ്ടർ അതിൽ നിന്ന് വരുന്നത്, ദൂരദർശൻ്റെ മാത്രം GSAT 10 നിന്നും, ബാക്കിയുള്ള ട്രാൻസ്പോണ്ടറൊക്കെ GSAT 30 നിന്നാണ് വരുന്നത്. അപ്പോൾ അതിൽ സ്ട്രോങ് TP ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ DVB-S പറയേണ്ടി വരും, അത് ഇൻസാറ്റ് 4A ഇപ്പോഴത് ഉള്ളത്.
നാൽപ്പത് തൊണ്ണൂറ് ഹൊറിസോണ്ടൽ 7500, അതുപോലെ 4000 BBSൻ്റെ ഭൂട്ടാൻ്റെ ഒരു ചാനൽ 4900, 47.50. പക്ഷെ വീക്കേത് എന്ന് ചോദിച്ചാൽ നമ്മളത് തീർച്ചയായിട്ടും വീക്ക് എന്ന് പറയാൻ പറ്റില്ല ഒറ്റ നോട്ടത്തിൽ. എന്നാലും നമുക്കത് ട്രാക്ക് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള ടി പി ആണ് മഴവിൽ മനോരമ, അതിൻ്റെ HD, അതിൻ്റെ ന്യൂസ് ചാനലൊക്കെ വരുന്നത് 4115, ഹൊറിസോണ്ടൽ 8000, അല്ലെങ്കിൽ 4054, ഹൊറിസോണ്ടൽ 13230 എന്ന ഒരു ട്രാൻസ്പോണ്ടർ. അതിൽ ലവ് മ്യൂസിക് അങ്ങനത്തൊക്കെ വരുന്നതാണ്. അതും കൂടെ എടുത്താൽ നമുക്ക് ഏകദേശം അതിൽ ഇതേപോലെ തന്നെ 260 270 ചാനൽസ്, ഏകദേശം 280 ചാനൽസ് വരും. ഉപകാരപ്രദമായ കുറേ ഉണ്ട്. ഇഷ്ടംപോലെ ബോളിവുഡ് മൂവീസ്, ബോളിവുഡ് മ്യൂസിക് ചാനൽസ് ഉണ്ട്. മ്യൂസിക് ഇന്ത്യ, 9X, 9XM, പിന്നെ 9X ജൽവ, അതുപോലെ കുറേ ഹിന്ദി മ്യൂസിക്, പഞ്ചാബി മ്യൂസിക് ഒക്കെ ഉള്ള ഒരു നല്ലൊരു പാക്ക് തന്നെയാണ് നമുക്കത്. പിന്നെ നമ്മളതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് 87.5 ആണ്. 87.5 നമ്മൾ പ്രധാനമായിട്ടത് ഓർക്കുന്നത് ചൈനസാറ്റാണ്. ചൈനസാറ്റ് 12, അതിൽ നമ്മുടെ രാജ് നെറ്റ്വർക്ക് 2012 ഷിഫ്റ്റായ രാജ് നെറ്റ്വർക്ക് ഇപ്പോഴതിൽ തുടരുന്നുണ്ട്. ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആണെന്ന്. പക്ഷേ ഇത് ട്യൂൺ ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, അത്ര പവർഫുള്ളായ ടി പി ഒന്നല്ല. പക്ഷെ കിട്ടിയാലത് സ്റ്റേബിളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി 41.40, വെർട്ടിക്കൽ 28.800. അത് ട്യൂൺ ചെയ്തെടുത്താൽ അതിൽ ഓൾമോസ്റ്റ് കയറി. അപ്പോൾ ഇത് ട്യൂൺ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിൻ്റെ തൊട്ടടുത്ത് 88° ഈസ്റ്റ് ഉണ്ട്. ST2 തൈവാനീസ് സാറ്റലൈറ്റ്. ഈ തൈവാനീസ് സാറ്റലൈറ്റും ഇതിൻ്റെ കൂടെ ട്യൂണായി വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏകദേശം 40-42 ചാനൽസ് ഇതിലൂടെ വരും. വീക്കേത് സ്ട്രോങ് സിമ്പിളായ നമുക്ക് തൈവാനീസ് ചാനലിൻ്റെ ഏതെങ്കിലും ടി പി എടുത്തത് ട്യൂൺ ചെയ്തെടുക്കാം, വളരെ ഈസി ആയിട്ട് എടുക്കാം. പവർഫുള്ളതാണ് തൈവാനീസിൻ്റെ. പക്ഷേ ഇതിൽ ഉത്തരകൊറിയയുടെ ഒരു ചാനലുണ്ട്, KCTV, കിങ് ജോങ് ഉന്നിൻ്റെ. അതായത് 41.80 വെർട്ടിക്കൽ, 41.67, അതായിരിക്കും 87.5 പവർഫുള്ളായ ടി പി. നമുക്ക് 88 ടി പി വെച്ചിട്ടും ഇത് എടുക്കാം. 88 എന്നാൽ നല്ല പവർഫുള്ളാണ്. പക്ഷേ ഇതിൽ ഇതെടുക്കണമെങ്കിൽ നമ്മൾ 87.5 പൂർണ്ണമായും എടുത്തു എന്ന് ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും രാജ് നെറ്റ്വർക്കിൻ്റെ ഫ്രീക്വൻസി എടുത്തേ പറ്റൂ. അതെ, നമ്മൾ പിന്നീട് അതിനുശേഷം നമ്മൾ പോകുന്നത് 91.5 മീസാറ്റാണ്. മീസാറ്റിനെ പറ്റി നമ്മളധികം പറയേണ്ട ആവശ്യമില്ല. മലേഷ്യൻ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റാണ്. ലോകത്തിലേറ്റവും നല്ല ഭാരം കൂടിയ സാറ്റലൈറ്റുകളിൽ ഒന്ന് തന്നെയാണ്. ഏകദേശം 5 ടണ്ണോളം, 5 ടണ്ണിനും 6 ടണ്ണിനും ഇടയിൽ അതിന് ഭാരമുണ്ട്. എന്ന് മാത്രമല്ല, ലോകത്തിലെ സകല ഇൻ്റർനാഷണൽ ചാനലുകളും ടെലികാസ്റ്റ് ചെയ്യുന്നതിലൂടെയാണ്. സി ബാൻഡിൽ കൂടി, അതായത് പടിഞ്ഞാറൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും യൂട്രൽസാറ്റ് ഹോട്ട്ബേർഡ് വഴി വരുന്ന കുറേ സാറ്റലൈറ്റ് ചാനൽസുകൾ, അതുപോലെ 4K ചാനലുകൾ. പക്ഷേ അതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ല, സ്ക്രാമ്പിൾഡ് ആണ്. പ്രത്യേകം സ്ക്രാമ്പിളിംഗ് സിസ്റ്റത്തിലൂടെ സ്ക്രാമ്പിൾഡ് ആണ്. എങ്കിലും ഈ സാറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ, അത് ഏറ്റവും സ്ട്രോങ് ആയ ടി പി എന്ന് പറയണമെങ്കിൽ, നമ്മൾ ആദ്യം എടുക്കുക റഷ്യ ടുഡേ എന്ന ചാനലിൻ്റെ ടി പി ആണ്. 41.20 ഹൊറിസോണ്ടൽ 30,000. പിന്നെ അതിലും സ്ട്രോങ് ആയ ഒരു ടി പി ഉണ്ട്, 37.05 ഹൊറിസോണ്ടൽ 42.90, ടോപ്പ് ചാനൽ, അവിടുത്തെ ഒരു ലോക്കൽ ചാനലാണ്. പിന്നെ അതിൽ കുറച്ച് പ്രയാസമുള്ളത് BBC എർത്തിൻ്റെ ഒരു ട്രാൻസ്പോണ്ടറാണ്. 38.40 വെർട്ടിക്കൽ, 27.720. അത് മുഴുവൻ കിട്ടിയാൽ നമുക്ക് അവിടെ ഒരു 110-115 ഇടയിലുള്ള ഒരു ചാനൽ നമുക്കവിടെ കിട്ടും. വളരെ ആസ്വാദക ഭംഗിയുണ്ട്. അതിൻ്റെ കൂടെ ഒരു വീക്ക് ടി പി കൂടി ഒന്നാണ് RTM, റേഡിയോ ടെലിവിഷൻ മലേഷ്യ എന്ന് പറയപ്പെടുന്ന RTM എന്ന ചാനൽ. അവിടെ ദേശീയ ചാനലാണ്. നമ്മൾക്ക് ഇന്ത്യയിലെ ദൂരദർശൻ പോലെ മലേഷ്യയുടെ പ്രധാനപ്പെട്ട ചാനലാണ് RTM. ഈ RTM ലോക്ക് ചെയ്താൽ അതിൻ്റെ ടി പി ആണ് 39.20 ഹൊറിസോണ്ടൽ 12.400. ആ ടി പിയും കൂടെ ലോക്ക് ചെയ്താൽ നമുക്ക് അത്യാവശ്യം വേൾഡ് ടൈപ്പ് ഫുട്ബോളൊക്കെ, ഫിഫ വേൾഡ് കപ്പ്, യൂറോ കപ്പ്, കോപ്പ അമേരിക്ക, ഇതൊക്കെ നമുക്കിതുവഴി കാണാം. ചില സമയത്ത് സ്ക്രാമ്പിൾഡ് ആക്കി കളയും, എങ്കിലും ഫ്രീ ടു വെയർ ആയി തരുന്നെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്ന ഇന്ത്യൻ ഉപഗ്രഹം GSAT-ലേക്കാണ് പോകുന്നത്. 93.5 ഉള്ള GSAT-17 നമ്മൾ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും ട്രാക്ക് ചെയ്യേണ്ട ടി പി നമുക്കറിയാം, ഏറ്റവും പവർ കൂടിയ ടി പി ദൂരദർശൻ്റെ ടി പി തന്നെയാണ്. നമ്മുടെ DD മലയാളമൊക്കെ വരുന്ന 39.75 39.75 ഹൊറിസോണ്ടൽ 27.500. ഈ ഒരു ടി പി ട്രാക്ക് ചെയ്താൽ നമുക്ക് ഓൾമോസ്റ്റ് അവിടുത്തെ എല്ലാ ചാനൽസും കിട്ടും. ഇപ്പോൾ വ്യാപക സ്വകാര്യ ചാനൽ ഇവിടെ വന്നിട്ടുണ്ട്, പഞ്ചാബ് ഈറ്റ്സ്, അതുപോലെ NewsX അങ്ങനെയുള്ള ചാനലൊക്കെ വന്നിട്ടുണ്ട്. അതിലൊരു വീക്ക് ടി പി കൂടിയാണ്, 41.74 ഹൊറിസോണ്ടൽ 13.600. അതുകൂടി ലോക്ക് ചെയ്താൽ നമുക്കെല്ലാ ടി പികളും ആയി എന്ന് പറയാം. പിന്നെ നമ്മൾ പോകുന്നത് ഏഷ്യ സാറ്റിലേക്ക്, 105.5
മറ്റേ ജപ്പോ എൻജിനെ പറ്റി പറയുമ്പോൾ നിരവധി ഫീഡുകൾ അതിലൂടെ വരുന്നുണ്ട്. നമുക്ക് എല്ലാ സാറ്റലൈറ്റിൻ്റെ ഫീഡ്സും കാണണമെങ്കിൽ കാണുവാനായിട്ട് ഒരു 8 അടിയെങ്കിലും മിനിമം ഉപയോഗിക്കേണ്ടി വരും. 10 അടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ അതിവിടെ ഏറ്റവും സ്ട്രോങ് ആയ ടി പി എന്ന് പറയാൻ നമുക്ക് സ്റ്റാറിൻ്റെ ടി പി ആണ്. 40-20 വെർട്ടിക്കൽ, 28-100. മുമ്പ് ഒരു ദുബായ് സ്പോർട്സിൻ്റെ ടി പി ഉണ്ടായിരുന്നു, അത് സ്ക്രാമ്പിൾ അത് പോയി, അത് ഒരു വേറെ ഫ്രീക്വൻസിലേക്ക് മാറി. ഇപ്പോൾ 40-20 വെർട്ടിക്കൽ, 28-800. അതിലൊരു ചാനലൊന്നും നമുക്ക് കിട്ടൂല, സ്റ്റാർ സ്പോർട്സിൻ്റെ, സ്റ്റാർ നെറ്റ്വർക്കിൻ്റെ ആണ്. അപ്പോൾ അത് ട്യൂൺ ചെയ്ത് മിനിമം ഫസ്റ്റ് പിടിക്കാം, പിന്നീട് ഫൈൻ ട്യൂൺ ചെയ്തതിന് ശേഷം റൂയിട്ടർ വേൾഡ് ന്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രാൻസ്പോണ്ടർ ഉണ്ട്, 39-60 ഹൊറിസോണ്ടൽ, 30,000. അത് ട്രാക്ക് ചെയ്തെടുത്താൽ, അത് മാക്സിമം സിഗ്നലോട് കൂടി വെച്ചാൽ നമുക്ക് അത് സേഫായി. ഇങ്ങനെയാണെങ്കിൽ അവിടെ ഒരു 100-110 ചാനൽസ് അധികം കിട്ടും നമുക്ക്. ഏഷ്യസാറ്റിലും ഫീഡ്സുകളുണ്ട്, ഓരോ ദിവസം ഫീഡുകൾ വ്യത്യാസപ്പെടും. യൂറോപ്പിൽ യൂട്ടൽസാറ്റ് 7 ആണെങ്കിൽ ഏഷ്യയിലെ സി ബാൻഡ് വഴി ഏഷ്യസാറ്റ് 5 ആണ് ഫീഡുകളിന് തിരഞ്ഞെടുക്കുന്നത്. അതായത് ലോകത്ത് നടക്കുന്ന വിവിധ മത്സരങ്ങൾ, അന്താരാഷ്ട്ര മത്സരങ്ങൾ അവരവരുടെ ചാനലിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലിങ്കും ഡൗൺലിങ്കിനും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഏഷ്യസാറ്റ് 5. അപ്പോൾ ഏഷ്യസാറ്റ് 5 വരുന്ന പഴയ ഫീഡുകൾ നമുക്ക് എടുത്ത് ആസ്വദിക്കാം. സൗജന്യമായി വരുന്ന ഫീഡുകളുണ്ട്, സ്ക്രാമ്പിൾഡായ ഫീഡുകളുണ്ട്, നിരവധി വേൾഡ്, എല്ലാ വേൾഡ് വൈഡ് സ്പോർട്സ് ഇവൻസുകളും ഇതിലൂടെ ആണ് ഫീഡിങ് ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ ടെക്നോളജി മാറി, ഫീഡ്സിന് ഇവർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതോടുകൂടി പല പല ഫീഡുകൾ ഇതിൽ വരാതായിട്ടുണ്ട്. പക്ഷേ വീണ്ടും പല ഫീഡുകൾ ഇതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, അത് നമുക്ക് ആശ്വാസം തന്നെയാണ് എന്ന് പറയാം. പിന്നീട് നമ്മൾ 105.5 ഏഷ്യാസാറ്റ് 7 പോകുന്നു. 7 ഏകദേശം 10-400 ചാനലുണ്ട്. അതിൽ ഫ്രീ ടു എയർ ആയിട്ട് ഒരു 150-180 ചാനൽസ് ഉണ്ട്. കൂടുതൽ നിലവാരമില്ലാത്ത പാകിസ്ഥാനി ചാനലുകളാണ് അതിലൂടെ വരുന്നത്. പക്ഷേ അന്താരാഷ്ട്ര ചാനലുകൾ, അന്താരാഷ്ട്ര ന്യൂസ് ചാനലുകൾ അവരുടെ സംപ്രേഷണമുണ്ട്, അതാണ് അതിൻ്റെ അട്രാക്ഷൻ. അന്താരാഷ്ട്ര ന്യൂസ് നെറ്റ്വർക്കുകളായ പിന്നെ DW, അതുപോലെ അൽജസീറ, അതുപോലെ കൊറിയ, അതുപോലെ നമ്മുടെ ഏതാ ന്യൂസ് ചാനൽ ന്യൂസ് ഏഷ്യ, DW പറഞ്ഞു, റഷ്യ ടുഡേ, ഇവരൊക്കെ അവരുടെ ഇൻ്റർനെറ്റ്, തുർക്കിയുടെ TRT, അവരൊക്കെ അവരുടെ അന്താരാഷ്ട്ര വീക്ഷണങ്ങൾ പറയുന്നത് അവരുടെ ചാനലുകൾ തുടങ്ങുന്ന ദേശീയ സാറ്റിലൂടെയാണ്. അപ്പോൾ അതിലൂടെ ഒരു ടി പി ഉണ്ട്, 4100 വെർട്ടിക്കൽ എന്നുള്ള ടി പി ഉണ്ട്, B4U മ്യൂസിക് ഒക്കെ വരുന്നത്. അതും കൂടെ ലോക്ക് ചെയ്താൽ എല്ലാം ലോക്കായി. പക്ഷെ അത് വളരെ വീക്ക് എന്ന് പറയാൻ പറ്റില്ല. ഏഷ്യാസാറ്റിൽ ഏറ്റവും വീക്കായ ടി പി ആണ് 4100 വെർട്ടിക്കൽ. അത് ഏറ്റവും വീക്ക് എന്ന് പറയാൻ കഴിയില്ല, കാരണം 6 ഫീറ്റിലും വളരെ സുന്ദരമായിട്ട് ക്യാച്ച് ചെയ്യാം. അത് ക്യാച്ച് ചെയ്താൽ ഏഷ്യാസാറ്റ് മുഴുവൻ ടൂണായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നുന്നത് 115.5 പോവാം, ചൈന സാറ്റ് എന്ന സാറ്റലൈറ്റിലേക്ക് പോവാം, 6B. ഈ ചൈന സാറ്റിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പകുതിയിലധികം, ഒരു 60-70% സ്പേ ചാനലാണ്, സ്ക്രാമ്പിൾഡ് ആണ്. അത് നമുക്കിവിടെ ഓപ്പൺ ആക്കാൻ ഒന്നും പറ്റൂല. പ്രത്യേക ടോങ് ഫാങ് എന്ന സ്ക്രാമ്പ്ലിംഗ് സിസ്റ്റമാണ് അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൽ ഫ്രീ ടു എയർ ആയിട്ട് നിരവധി കാർട്ടൂൺ ചാനലുകളുണ്ട്, ചൈനീസ് കാർട്ടൂൺ ചാനൽസുകളുണ്ട്. പിന്നെ ഒരു പ്രധാനമായിട്ട് പറയാനുള്ളത് CGTN, അതിൻ്റെ HD ഫീ ഉണ്ട്, ചൈന നെറ്റ്വർക്കിൻ്റെ ആണ്, ഗവൺമെൻറ്റിൻ്റെ ചാനൽസാണ്. അത് ഫുൾ ഡോക്യുമെൻ്ററി ആണ്, നല്ല നിലവാരത്തിലുള്ള റേഞ്ചിലുള്ള ഡിസ്കവറിയെ വെല്ലുന്ന തരത്തിലുള്ള ഡോക്യുമെൻ്ററികളാണ് അതിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു TP ഉപയോഗിക്കാം. അതിലെ TP 38-80 ഹൊറിസോണ്ടൽ, 27-500 എന്ന TP ആണ്. അത് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കാണാം. പിന്നെ നമുക്ക് അത് മുകളിലോട്ട് പോകുന്നവരും കുറേ സാറ്റലൈറ്റ് ഉണ്ടെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സാറ്റലൈറ്റ് നമ്മൾ പോകുമ്പോൾ ഒന്നോ രണ്ടോ ചാനലിന് വേണ്ടിയിട്ട് അത് വെക്കേണ്ടി വരും, 134. അതിന് താഴെ നോക്കുമ്പോൾ 125 ഒരു ചൈന സാറ്റ് ഉണ്ട്, 128 ലാവോ സാറ്റ് ഉണ്ട്, 132 വിനാസ് സാറ്റ് ഉണ്ട്. ഇതിലൊന്നും വലിയ കാര്യമായിട്ടില്ല, ചാനൽസോ ഒന്നും നമുക്ക് വേണ്ടെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ 134 പോയി. 4 നിലവിൽ കിട്ടുന്നത് 2 നല്ല ക്വാളിറ്റി ഉള്ള ഒരു HKS എന്ന ചൈനീസ് ന്യൂസ് ചാനലിൻ്റെ ട്രാവൽ TV, ലാംഗ്വേജ് ചൈനീസ് ആണ് എങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസ്പോണ്ടർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ട്രാക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കണം, നേരെ ചൈന സൈറ്റിൽ പോയാൽ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. നമുക്ക് 6 ഫീറ്റിൽ നമ്മളിവിടെ കിട്ടും, എങ്കിലും അത് വിനാ സൈറ്റിലെ ഒരു TP പോവാം, 35-90 വെർട്ടിക്കൽ, 19-200 എന്ന വിനാ സൈറ്റിലെ VTV. അത് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്തെടുക്കാം. അത് ക്യാച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു TP കൊടുക്കുക, 39-40 വെർട്ടിക്കൽ, 28-800 എന്ന TP കൊടുത്താൽ നേരെ അതിലേക്ക് പോകും. അത് ചൈനയുടെ CCTV ഗൈഡ് അഥവാ CCTV 4K ഡൗൺ സ്കെയിൽ ചെയ്ത ഒരു ചാനൽസാണ്, വിവിധ തരം പ്രോഗ്രാംസുകളാണ്. അത് നല്ല മാക്സിമം സിഗ്നൽ എടുത്തതിന് ശേഷം 39-20 ഹൊറിസോണ്ടൽ, 30,000 എന്ന TP കൊടുത്താൽ നമുക്ക് HKS കിട്ടും. കൊള്ളാവുന്ന 2 ചാനലാണ്. എന്തായാലും ഇതിനും ഇത് വെച്ചാൽ നമ്മൾ നഷ്ടമൊന്നും ഇല്ല, നല്ല ക്വാളിറ്റിയുള്ള ഒരു വെറൈറ്റിയാണ്, ആർക്കും കിട്ടാത്ത
അധികമാരും ചെയ്യാൻ മനക്കെടാത്ത കിഴക്കൻ ചക്രവാളത്തിലെ വളരെ ഒരു ഉപഗ്രഹമാണ് അപ്സ്റ്റാർ 6C. അതും കൂടെ ട്രാക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ കിട്ടുന്ന നമ്മുടെ ചക്രവാളത്തിൽ കിട്ടാവുന്ന നമ്മുടെ ചക്രവാളം ഹൊറൈസോണിൽ കിട്ടാവുന്ന 38 ഡിഗ്രി മുതൽ 134 ഡിഗ്രി വരെ ഉള്ള നല്ല നല്ല ചാനൽസുകൾ നമുക്ക് ഇതിലൂടെ കാണാം. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ ഇത്രയും ചാനൽസുകൾ ഞാൻ ട്രാക്ക് ചെയ്ത അനുഭവത്തിലാണ് ഓരോന്നും നോക്കിയിട്ടാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. സ്വന്തമായി ട്രാക്ക് ചെയ്ത എൻ്റെ അനുഭവ വെളിച്ചത്തിൽ എഴുതിയെടുത്ത് നോക്കി ആ ഒരു TPS പേരാണ് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ മുമ്പിൽ വിലയിരുത്തിയതാണ്. അപ്പോൾ 134 ശേഷം സാറ്റലൈറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് സാറ്റലൈറ്റുകൾ അവിടെ കിടക്കുന്നുണ്ട്. ഒന്നോ രണ്ടും ചാനൽസൊക്കെ കിട്ടും, ഒരു നിലവാരമില്ല. അതുകൊണ്ട് അതിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ നമുക്കൊരുവിധം നമ്മുടെ കവറേജ്, നമ്മുടെ സാറ്റലൈറ്റ്സ് എല്ലാം സി ബാൻഡൊക്കെ ഞാൻ കവർ ചെയ്തു എന്നാണ് കരുതുന്നത്. ഇത് കുറച്ചാക്കെങ്കിലും ഉപകാരപ്പെടും എന്നാണ് തോന്നുന്നത്. കാരണം ഞാനിത് ഞാൻ തന്നെ ട്രാക്ക് ചെയ്ത് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് നോക്കിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പോസ്റ്റ് ചെയ്തത്. ചില TPകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടാവും, പക്ഷേ ഞാൻ പല പ്രാവശ്യം നോക്കിയിട്ട് പല വ്യത്യാസം വരുത്തിയിട്ട് നോക്കിയിട്ടും കിട്ടിയ സ്ട്രോങ് TP. ചിലപ്പോൾ എല്ലാ സാറ്റലൈറ്റും ഒരു TP പോലും ട്യൂണാവാതെ ആ ഒരു പർട്ടിക്കുലർ TP ആയിരിക്കും എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് അത് സ്ട്രോങ് TP ഗണത്തിൽ പെടുത്തിയത്. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഇപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.